2021 വരെ കേരളത്തിലെ സമർപ്പിതർക്ക് യാതൊരു പരിചയവുമില്ലാതിരുന്ന വ്യക്തിയായിരുന്നു ശ്രീ സാമുവൽ കുട. വ്യക്തിപരമായി യാതൊരു വിദ്വേഷവും അദ്ദേഹത്തോട് സന്യസ്തർക്ക് മുമ്പും ഇപ്പോഴുമില്ല. 2021 സാമുവലിൻ്റെ സുവിശേഷം എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സമർപ്പിതരെ അടച്ചാക്ഷേപിക്കുകയും അശ്ലീല പദപ്രയോഗങ്ങൾ അതിൻ്റെ സകല പരിധികളിൽ ലംഘിക്കുകയും ചെയ്തപ്പോഴാണ് സന്യാസിനികൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങിയത്. അവഹേളനപരവും വാസ്തവവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമായ കണ്ടന്റുകൾ സന്യസ്തർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാത്രമല്ല അവരെ മനസ്സിലാക്കിയിട്ടുള്ള സകലർക്കും വേദനയായി മാറിയപ്പോൾ സഹികെട്ടാണ് വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും പോലീസ് സ്റ്റേഷനുകളിലുമായി ഒട്ടേറെ പരാതികൾ നൽകിയത്. സന്യസ്തർ മാത്രമല്ല, അവരുടെ ജീവിതത്തിൻ്റെ വിലയും വിശുദ്ധിയും തിരിച്ചറിഞ്ഞിട്ടുള്ള അൽമായ സഹോദരങ്ങളും അന്ന് ഞങ്ങൾ സന്യസ്തർക്കൊപ്പം വേദനയിൽ പങ്കുചേർന്നിരുന്നു. അതിൽ കോട്ടയം സൈബർ പോലീസ് ക്രൈം നമ്പർ 121 ആയി രജിസ്റ്റർ ചെയ്ത് CC 43/2022 കേസായി കോട്ടയം CJM കോടതിയിൽ സമർപ്പിച്ച കേസിൽ തനിക്കെതിരെ ചുമത്തിയിട്ടുള്ള ക്രിമിനൽ വകുപ്പുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സാമുവൽ കൂടൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനിടയായതും 2 സെപ്റ്റംബർ ഈ അപ്പീൽ അനുവദിക്കാനാവില്ലെന്ന് പറഞ്ഞ് ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ ആവശ്യം തള്ളിയതുമാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. ജോസ് മാത്യു ഓലിക്കൽ എന്ന വ്യക്തി നൽകിയ പരാതിയെ തുടർന്നാണ് കേസ് ഹൈക്കോടതിയിലെത്തിയത്. സമർപ്പിതരെ അത്യന്തം അവഹേളിച്ചുകൊണ്ട് അദ്ദേഹം ചിത്രീകരിച്ച ആദ്യ വീഡിയോ അഭിമാനത്തോടെയും അർപ്പണബോധത്തോടെയും സന്യാസം ജീവിക്കുന്ന ഏതൊരു സന്യാസിനിയുടെയും ഹൃദയം തകർക്കുന്ന ഒന്നായിരുന്നു. സമാന രീതിയിലുള്ള പല വീഡിയോകളും വീണ്ടും അദ്ദേഹം ഇറക്കിക്കൊണ്ടിരുന്നു. മുറിവേറ്റ സമർപ്പിതർ കേരളത്തിൽ തങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ കയറിയിറങ്ങി കമ്മീഷനുകൾക്ക് പരാതികൾ നൽകി പലപ്പോഴായി കോടതിയെയും സമീപിച്ചു. നല്ലവരായ അൽമായ സഹോദരങ്ങളിലും പലർ അപ്രകാരം ചെയ്തു. തുടർന്ന് സാമുവൽ കൂടലിൻ്റെ ആദ്യ യൂട്യൂബ് ചാനൽ പൂട്ടുകയും മാപ്പപേക്ഷ നടത്തുകയും ചെയ്യേണ്ടി വന്നു. എന്നാൽ ആത്മാർത്ഥതയില്ലാത്ത മാപ്പ് അഭ്യർത്ഥനയ്ക്കൊപ്പവും അതിനുശേഷവും അദ്ദേഹം നടത്തിയ ന്യായീകരണ പ്രസ്താവനകൾ കൂടുതൽ തെറ്റിദ്ധാരണാജനകമായിരുന്നു. സ്ഥാപിത താല്പര്യങ്ങളോടെ സഭയ്ക്കും സന്യാസത്തിനുമെതിരെ നീക്കങ്ങൾ നടത്തുന്ന ചിലരുടെ വാക്കുകൾ കടമെടുത്ത് 10,000 സന്യസ്തരെ അടച്ചാക്ഷേപിക്കാൻ കച്ചകെട്ടിയിറങ്ങുകയാണ് സാമുവൽ കുടൽ ചെയ്തത്. അത്തരത്തിൽ കാള പെറ്റു എന്ന് കേട്ട ഉടനെ തന്നെ കയറെടുക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു പാഠമാണ് ഈ ഹൈക്കോടതി വിധി. അവഹേളനങ്ങൾക്കും പീഡനങ്ങൾക്കും മുൻപിൽ തലകുനിച്ച് നിശബ്ദയായി നിന്നുകൊടുക്കാൻ നിർബന്ധിതയാകുന്ന ഏതൊരു സ്ത്രീക്കും ദുരാരോപണങ്ങൾക്ക് മുൻപിൽ തകർന്നു പോകുന്ന ഏതൊരാൾക്കും പ്രചോദനം കൂടിയാണ് ഈ വിധി. പരാതികളിലും ആരോപണങ്ങളിലും വാസ്തവങ്ങളും അവാസ്തവങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ ഉപ്പ് തിന്നവർ മാത്രമേ വെള്ളം കുടിക്കേണ്ടതുള്ളൂ. അല്ലാതെ ഒരാൾ ഉപ്പ് തിന്നതിൻ്റെ പേരിലോ ഒരാൾക്കെതിരെയോ ചിലർക്കെതിരെയോ ആരോപണങ്ങൾ ഉയർന്നതിൻ്റെ പേരിലോ എല്ലാവരും വെള്ളം കുടിക്കണമെന്ന് ശഠിക്കേണ്ടതില്ല. ആ ശാഠ്യം അനീതിയുമാണ്. തങ്ങളുടെ മനസ്സിലുള്ള വെറുപ്പും വിദ്വേഷവും അവഹേളനങ്ങളുടെയും ദുരാരോപണങ്ങളുടെയും രൂപത്തിൽ കൊട്ടിഘോഷിക്കാനുള്ള മാധ്യമമായി യൂട്യൂബിനെയും ഫേസ്ബുക്കിനെയും മറ്റ് സമൂഹ മാധ്യമങ്ങളെയും ഉപയോഗിക്കുന്ന ശൈലിക്കുള്ള മുന്നറിയിപ്പാണ് ഈ ഹൈക്കോടതി വിധി. കേട്ടാൽ അറയ്ക്കുന്ന സകല വാക്കുകളും സമർപ്പിതർക്കെതിരെ വിളിച്ചു പറഞ്ഞിട്ട് ഒടുവിൽ താൻ അങ്ങനെയൊന്നും പറഞ്ഞതിന് തെളിവില്ല എന്ന് ഹൈക്കോടതിയുടെ മുൻപിൽ നിലവിളിക്കുകയാണ് സാമുവൽ കുടൽ ചെയ്തത്. ഇന്ത്യൻ പീനൽ കോഡ് 298(504) വകുപ്പുകളും ഇൻഡീസന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ആക്ട് 304 വകുപ്പുകളുമാണ് സാമുവൽ കുടലിനെതിരെ ചുമത്തിയത്. ഈ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റമൊന്നും താൻ ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം കോടതിയിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. ഒരു വ്യക്തിയുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തും വിധം സംസാരിക്കുകയോ എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിക്കുകയോ എന്തെങ്കിലും പ്രദർശിപ്പിക്കുകയോ ചെയ്താൽ അതിനുള്ള ശിക്ഷയാണ് IPC സെക്ഷൻ 298 വ്യക്തമാക്കുന്നത്. ഒരു വ്യക്തിയെ കരുതിക്കൂട്ടി അപമാനിക്കുകയും അതുവഴി മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുകയും ചെയ്യുകയും സമാധാനം നശിപ്പിക്കാൻ അത് കാരണമാവുകയും ചെയ്താൽ അതിനുള്ള ശിക്ഷ IPC സെക്ഷൻ 504 വ്യക്തമാക്കുന്നു. ഇൻഡീസന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ആക്ട് സെക്ഷൻ 304 പരസ്യങ്ങളിലും മാധ്യമങ്ങൾ വഴിയായും മറ്റും സ്ത്രീത്വത്തെ അവഹേളിക്കുന്നതിനെ കർശനമായി തടയുന്നു. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതി സ്ത്രീകളുടെ സംരക്ഷണത്തിനും അന്തസ്സിനും ഉയർന്ന പരിഗണനയാണ് എപ്പോഴും നൽകുന്നത്. ഇത്തരമൊരു കേസിൽ പ്രതിയാകുന്ന പക്ഷം പ്രായത്തിനും ആരോഗ്യത്തിനും അതീതമായി ശിക്ഷാവിധികളെ നേരിടേണ്ടതായി വന്നേക്കാം. IT റൂൾസ്, സിനിമാറ്റോഗ്രാഫ് ആക്ട് തുടങ്ങി മറ്റു പല നിയമങ്ങളും ചട്ടങ്ങളും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ ദുരുപയോഗങ്ങളെ കർശനമായി വിലക്കുന്നുണ്ട്. സ്ത്രീകൾ എന്ന നിലയിൽ മാത്രമല്ല, ഏതൊരു വ്യക്തിയും അവരുടെ ജീവിതശൈലിയും പ്രവർത്തന മേഖലകളും അന്തസ്സും നീതിപൂർവമായ സാമൂഹിക പരിഗണന അർഹിക്കുന്നുണ്ട്.
അത് ഇന്ത്യൻ ഭരണഘടനയും നിയമങ്ങളും ഉറപ്പു നൽകുകയും ചെയ്യുന്നുണ്ട്. അവഹേളിക്കപ്പെടുന്നവരും ദുരാരോപണങ്ങൾ നേരിടുന്നവരും നിയമപരമായി നീങ്ങുക മാത്രമാണ് ആവശ്യം. സാമുവൽ കൂടലിൻ്റെ ഹർജിയിൽ ഹൈക്കോടതി സ്വീകരിച്ച നിലപാട് ഇതേ വഴിക്ക് നീങ്ങുന്ന മറ്റുള്ളവർക്കും ഒരു പാഠമായിരിക്കട്ടെ.